ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വെർത്തായിട്ടുള്ള ഒരു NFT നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ബൈനാൻസ് തന്നെ ബൈനാൻസിൻ്റെ ഒഫീഷ്യൽ NFT പേജിൽ വേരിഫിക്കേഷൻ ടിക്കുള്ള നമുക്ക് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള NFTs തരുന്നത്. അപ്പോൾ ഏകദേശം 50,000 പീപ്പിൾസിന് ഈ ഒരു NFTs കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളിത് ഫുള്ളായിട്ട് തന്നെ കാണണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം വൈപ്പിക്കാം, നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ടേക്ക് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ അന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ ടോപ്പ് ഗോൾസിൻ്റെ ഒരു ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന NFTയുടെ കുറച്ച് ഡീറ്റെയിൽസാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ടോപ്പ് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈനാൻസ് തന്നെ ഒഫീഷ്യലായിട്ട് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു പേജാണ്, NFT സെല്ലിംഗ് പേജാണ്. അപ്പോൾ ഇവരാണ് നമുക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള NFTs തരുന്നത്. രണ്ട് മെത്തേഡിലൂടെ നമുക്ക് NFT കിട്ടുന്നുണ്ട്. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കൂടെയാണ്, അത് ഏകദേശമുള്ള എല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വെബ്സൈറ്റിൽ കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലും നിങ്ങൾക്ക് ഈ ഒരു NFTs കിട്ടും. അപ്പോൾ ഈ ഒരു NFTയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു $14,000 ബേസ് പ്രൈസ് ആയിട്ട് വരുന്ന ഒരു NFTs ആണ്. അപ്പോൾ ഇവർ ഫ്രീ ആയിട്ട് എയർഡ്രോപ്പ് കൊടുക്കുന്ന NFTsന് മിനിമം $100 ബേസ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു NFTs കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് കൺഫേം ആയിട്ടും ഒരു $100 കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നേരെ ബൈനാൻസിലോട്ടേക്ക് വന്നിട്ട് ഇവിടെ NFT പേജിൽ ജസ്റ്റ് ബൈനാൻസ് NFT പോയിട്ട് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് ഗോൾസിൻ്റെ NFTsൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് മെത്തേഡിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞാൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതിന് നിങ്ങൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലോഗിൻ ചെയ്തിരിക്കണം. അപ്പോൾ ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു NFTs ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു NFTക്കുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ എയർഡ്രോപ്പ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് എടുക്കാനും പറ്റും. അപ്പോൾ ടൈം ഇനിയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 days 8 hours ഉള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം 43,000 ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 50,000 NFTs ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജോയിൻ ദ എയർഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ യു ആർ സോ ക്ലോസ്, കീപ് ഇൻട്രാക്ടിങ് വിത്ത് അവർ വെബ്സൈറ്റ് ഇൻ ഓർഡർ ടു ബി ക്വാളിഫൈഡ് ജോയിനിങ് ദിസ് എയർഡ്രോപ്പ്. അപ്പോൾ ഞാൻ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് അങ്ങനെ റാൻഡമായിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ നിങ്ങൾ ഡെയിലി ഈ ഒരു ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നല്ല രീതിക്ക് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു എയർഡ്രോപ്പാണ് ഈ ഒരു NFT എയർഡ്രോപ്പ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 2 ദിവസമൊക്കെ ഇനി ഇൻട്രാക്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് ഈ ഒരു എയർഡ്രോപ്പ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കറിയാം നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഡെയിലി ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമ്മുടെ ഈ ഒരു ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത് നല്ല രീതിക്ക് തന്നെ യൂസ്ഫുൾ ആവും. അപ്പോൾ ജസ്റ്റ് നിങ്ങളിവിടെ ജോയിൻ ദ എയർഡ്രോപ്പ് കൊടുക്കുക. നമുക്ക് താഴത്തെ ഒരു സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50,000 NFTs ആണ് അവർ കൊടുക്കുന്നത്. 50,000 വിന്നേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആകെ 43,829 പാർട്ടിസിപ്പൻസ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. വിത്തൗട്ട് എനി ഫീസും വിത്തൗട്ട് എനി ഒരു ഗ്യാസ് ഫീസ് പോലും നമുക്കിതിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൽ BP20 വാലറ്റ് അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്യുക. എൻറ്റർ ചെയ്ത ശേഷം നമ്മളിവിടെ ജോയിൻ ദ എയർഡ്രോപ്പ് കൊടുക്കുമ്പോഴുണ്ട് നമുക്ക് ഈ ഒരു BP20 വാലറ്റ് അഡ്രസ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരിക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രസ്റ്റ് വാലറ്റ് കയറിയിട്ട് ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു BP20 അഡ്രസ്സ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു അക്കൗണ്ടിലോട്ടേക്കായിരിക്കും നമുക്ക് ഈ ഒരു NFTs ക്രെഡിറ്റ് ആകുക. അതിനുശേഷം നമ്മളെ കൊണ്ട് റീട്വീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് CMC എയർഡ്രോപ്പ് ക്യാമ്പയിന്. ജസ്റ്റ് നിങ്ങൾ റീട്വീറ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ നേരെ ഈ ഒരു പേജിലോട്ട് കയറിയും വരിക. ഇവിടെ നമ്മൾ ഈ ഒരു റീട്വീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് റീട്വീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞാൽ അവർ ടോപ്പ് ഗോൾ അക്കൗണ്ടിലോട്ടിക്കും. നമ്മൾ ഫസ്റ്റ് ഇത്ര നേരം കാണിച്ചു തന്ന ആ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നമ്മളെ കൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളിവിടെ ജസ്റ്റ് സൈനപ്പ് കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാലാമത്തെ പറഞ്ഞാൽ ഹൗ ടു ക്ലെയിം 3 വാട്ട് ടോപ്പ് ഗോൾ വിൽ ഡിസ്ട്രിബ്യൂട്ട് 3 ടോപ്പ് ഗോൾ ഓൾ സ്റ്റാർ ട്രയൽ കാർഡ്സ് അറൌണ്ട് $100 വർത്ത് ആയിട്ടുള്ള NFTs ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ അക്കൗണ്ടിലോട്ടേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. അതിൻ്റെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ഇമെയിലായിട്ടും വരുന്നു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു NFT നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ടോപ്പ് ഗോൾഡ് അക്കൗണ്ടിൽ കയറുക. അവിടെ കളക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ top 3 കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് 3 ടോപ്പ് ഗോൾ ഓൾ സ്റ്റാർ ട്രയൽ കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു NFTയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. അപ്പോൾ ഞാനൊരു 2 ദിവസം കഴിഞ്ഞ് എന്തായാലും ഈ ഒരു NFTs പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻട്രാക്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു NFTs ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡെയിലി കയറുന്ന ഒരാളാണ്, ഈ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കയറുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് ഈ ഒരു എയർഡ്രോപ്പ് ക്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് മെത്തേഡ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാലക്സിയുടെ ഒരു NFT നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് ഗോളിൻ്റെ തന്നെ NFT കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ ടോപ്പ് ഗോളും ഈ ഒരു ഗാലക്സി ഫുട്ബോൾ ഫെസ്റ്റിവൽ ക്യാമ്പയിനും കൂടെ കമ്പൈൻ ചെയ്ത് നടത്തുന്ന ഒരു ക്യാമ്പയിനാണ് നമുക്ക് ഇപ്പോൾ കണ്ടക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ഹാവ് എ ഗാലക്സി പാസ്പോർട്ട് ഹോൾഡർ. അപ്പോൾ പാസ്പോർട്ട് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിർച്വൽ ആയിട്ടുള്ള ഒരു കാർഡാണ്. അപ്പോൾ ഇത് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു NFT ഇതിൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ഹിയറിൽ ക്ലിക്ക് ചെയ്യാം. ഹിയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ മിൻ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക്
കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് ഏതെങ്കിലും ഒരു വാലറ്റിലോട്ടേക്ക് കണക്ട് ചെയ്യാൻ പറയും. അപ്പോൾ കണക്ട് വാലറ്റ് എന്ന് കൊടുക്കുക. ജസ്റ്റ് നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിൽ ട്രസ്റ്റ് വാലറ്റിൽ പോയിട്ട് കണക്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു എത്തീരിയം മാറ്റി നമ്മുടെ ബി എൻ ബി ആക്കുക, സ്മാർട്ട് ചെയിൻ ബി എൻ ബി ആക്കുക, ജസ്റ്റ് കണക്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യേണ്ടത്, ജസ്റ്റ് നമ്മുടെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വാലറ്റ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് ചെയിൻ മിൻ ബി വേണം ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ മിന്നിന് കൊടുക്കുക. മിന്നെ കൊടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഡൻറ്റിറ്റി ഡോക്ക് വി വിൽ നീഡ് ടു അപ്ലോഡ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്. അപ്പോൾ നിങ്ങളെ ആധാർ കാർഡ് നമ്മുടെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി $5 കൊടുക്കണം. ഫസ്റ്റ് 100K യൂസേഴ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു $5 കൊടുക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് ഈ ഒരു ഫ്രീ പാസ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിൽ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് താഴത്തോട്ട് തന്നെ വരാം, രജിസ്റ്റർ ടോപ്പ് ഗോൾ അക്കൗണ്ട് ഹിയർ. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ആ ടോപ്പ് ഗോളിലെ ഒരു അക്കൗണ്ട് നമ്മൾ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അതായത് നമ്മൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമ്മൾ ആ ഒരു എയർ ഡ്രോപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നേ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ ക്ലെയിം സെൻറ്ററിൽ പോയിട്ട് ക്ലെയിം ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നമുക്ക് താഴത്തോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇളകെ പറയുന്നുണ്ട്. അപ്പോൾ ഹൗ ടു പാർട്ടിസിപ്പേറ്റ്, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫുൾഫിൽ ഓൾ ക്രെഡൻഷ്യൽ ബിലോ, ഫസ്റ്റ് നമ്മൾ ട്വീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്വിറ്റർ ഒന്ന് കണക്ട് ചെയ്യുക, കണക്ട് ചെയ്ത ശേഷം നമ്മൾ ടോപ്പ് ഗോളിൻ്റെ ഡിസ്കോർഡ് സെർവർ ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ടോപ്പ് ഗോളിൻ്റെ NFT പേജ് ഉണ്ട്, ട്വിറ്റർ പേജ്. ആ ഒരു ട്വിറ്റർ പേജും കൂടെ നമ്മളൊന്ന് ഫോളോ ചെയ്യാം. ഗാലക്സി പാസ്പോർട്ട് ഹോൾഡർ, അതായത് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇവിടെ വന്നിട്ട് വെരിഫൈ കൊടുക്കാൻ. അപ്പോൾ തന്നെ അത് വെരിഫൈ ആകും. അതിനുശേഷം നമ്മൾ ഡിസ്കൗണ്ടിലും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫുൾ സ്റ്റെപ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ടോട്ടൽ ആകെ 1652 ആൾക്കാർ മാത്രമേ ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വെർത്ത് ആയിട്ടുള്ള ഒരു NFT തന്നെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലൊക്കെ സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ നമുക്ക് ഏതെങ്കിലും ഒരു NFTsോ അല്ലെങ്കിൽ നമ്മൾ കുറേ ടെസ്റ്റ്നെറ്റ് എയർഡ്രോപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മൊബൈലിൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ മൊബൈലിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഡെസ്ക്ടോപ്പിലാണെങ്കിലും നല്ല സുഖമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും, മൊബൈലാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. മാക്സിമം നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു 2 NFTsഉം ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്നാൽ ഈ ഒരു ഷോർട്ട് വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ മറക്കാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു അടിപൊളി വീഡിയോ എടുത്തുതരേ. ഗുഡ് ബൈ.